നമസ്കാരം, എല്ലാവർക്കും ജ്വൽ ബേബീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് പഞ്ചസാര. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പഞ്ചസാര ഉൾപ്പെടാറുണ്ട്. മധുരം ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകാറില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും ഈ പഞ്ചസാര തന്നെയാണ്. പഞ്ചസാര ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്താൻ മാത്രമല്ല, അല്ലാതെയും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അവയിൽ ചിലതൊന്ന് നോക്കാം. നമ്മുടെ ചർമ്മം എപ്പോഴും വളരെ സുന്ദരമുള്ളതും മിനുസമുള്ളതും ഒക്കെ ആയിരിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും എല്ലാ ദിവസവും ബ്യൂട്ടി പാർലറിൽ പോകാനോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനോ സാധിക്കില്ല. അതിന് ഏറ്റവും വളരെ ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണ് പഞ്ചസാര. മുഖത്തെ മൃതകോശങ്ങൾ അകറ്റാൻ ഏറ്റവും നല്ലതാണ് പഞ്ചസാര. പഞ്ചസാര ചെറിയ തരികളാക്കി ഒന്ന് പൊടിച്ചെടുക്കണം. അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഈ ചെറുതരികൾ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. അത് നമ്മുടെ മുഖത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. വളരെ ബലത്തിലല്ല, നല്ല സ്മൂത്തായിട്ട് ചെയ്താൽ മതി. മുഖത്തിന് നല്ല മൃദുത്വവും തിളക്കവും ലഭിക്കും. അതുപോലെ തന്നെ മുഖത്തിന് ഉണർവും ഉന്മേഷവും നൽകാനായിട്ട് 1 teaspoon പഞ്ചസാരയും 2 tablespoon ഫേഷ്യൽ ക്ലെൻസറും അല്പം തേനും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഇത് നമുക്ക് കഴുകിക്കളയാം. അധികം വലിഞ്ഞ് ഉണങ്ങാനിരിക്കരുത്, അതിനു മുൻപ് തന്നെ കഴുകിക്കളയണം. ഷുഗർ വാക്സ് തയ്യാറാക്കുവാൻ വേണ്ടി പഞ്ചസാരയും ചെറുനാരങ്ങയുടെ നീരും വെള്ളവും ചേർത്ത് ചൂടാക്കിയാൽ മതി. മുഖത്തു മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും നല്ല തിളക്കം കൂട്ടാനും നിറം കൂട്ടാനും ഒക്കെ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 cup പഞ്ചസാര എടുക്കുക. അതിലേക്ക് ഈ പഞ്ചസാര അലിയാൻ ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം 1 ചെറുനാരങ്ങയുടെ നീരും ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമ്മുടെ ശരീരത്തിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക. 5 minutes ശേഷം കഴുകിക്കളയാം. ചർമ്മത്തിന് നല്ല തിളക്കം വർദ്ധിപ്പിക്കാനും നിറം കൂടുവാനും ഇത് സഹായിക്കും. എല്ലാവരെയും അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് കൈമുട്ടിലും കാൽമുട്ടിലും ഉണ്ടാകുന്ന കറുപ്പ് നിറം. ഇത് മാറ്റാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അല്പം പഞ്ചസാരയും നാരങ്ങാനീരും എടുത്ത് നന്നായി യോജിപ്പിക്കുക. ഇത് കൈമുട്ടിലും കാൽമുട്ടിലും തേച്ചു പിടിപ്പിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് കഴുകിക്കളയാം. 1 hour അടുപ്പിച്ചിങ്ങനെ ചെയ്താൽ കൈമുട്ടിലെയും കാൽമുട്ടിലെയും കറുപ്പ് നിറം പാടെ മാറിക്കിട്ടും. ചുണ്ടുകളിൽ കാണപ്പെടുന്ന കറുപ്പ് നിറം ഒട്ടുമിക്കവരെയും തന്നെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ്. ഇത് മാറ്റാനും പഞ്ചസാര ഉപയോഗിക്കാം. പഞ്ചസാരയും അല്പം ആൽമണ്ട് ഓയിലും ചേർത്ത് യോജിപ്പിച്ചതിനു ശേഷം ചുണ്ടിൽ പഞ്ചസാരയുടെ വളരെ കുറച്ച് ഗുണങ്ങൾ മാത്രമാണ് കുറച്ച് ദിവസം അടുപ്പിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കറുപ്പ് പുതിയ വീഡിയോസുമായി വീണ്ടും എത്താം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും വൈകിട്ട് 4 o'clock പുതിയ വീഡിയോസ് വരുന്നതാണ്. ഈ വീഡിയോസ് കാണുവാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.